കർത്താവിൽ ഏറ്റവും പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് അടിസ്ഥാനമായി ദൈവിക സാന്നിധ്യം നൽകുന്ന ആശ്വാസവും ഉറപ്പും എന്ന വിഷയമാണ് തിരഞ്ഞെടുത്തിട്ടുള്ളത്. കംഫർട്ട് ആൻഡ് അഷ്വറൻസ് ഇൻ ഗോഡ്സ് പ്രസൻസ്. ഇതിന് ആധാരമായി 63-ാം സങ്കീർത്തനം നമുക്ക് ധ്യാനിക്കാം. Psalm 63 is a desert song. In Psalm 63, we find a deeper understanding of worship, prayer and faith. It is a desert song penned by David while he was in the wilderness of Judah. Early church sang this psalm, recognizing their wilderness journey on earth. This psalm helped them, as it will us, to stay focused on God in the midst of life's desert seasons, surrounded by the wilderness and loneliness of heart. ഈ സങ്കീർത്തനം ദാവീദ് യഹൂദ മരുഭൂമിയിൽ ഇരിക്കും കാലത്ത് എഴുതി എന്നാണ് അതിൻ്റെ തലക്കെട്ടിൽ പറയുന്നത്. ഈ സങ്കീർത്തനം ഒരു മരുഭൂമി ഗീതമായി കണക്കാക്കപ്പെടുന്നു. ആദിമസഭ തങ്ങളുടെ പൂർവികരുടെ മരുഭൂമി യാത്രയെ ഓർത്ത് ഈ സങ്കീർത്തനം തങ്ങളുടെ ആരാധനകളിൽ ഉപയോഗിച്ചിരുന്നുവെന്നും പറയപ്പെടുന്നു. ഈ സങ്കീർത്തനം ദാവീദിനും ആദിമസഭയ്ക്കും മാത്രമല്ല, ഇന്ന് ജീവിക്കുന്ന നമുക്കും നമ്മുടെ ജീവിതത്തിൻ്റെ മരുഭൂമി അനുഭവങ്ങളുടെ മധ്യത്തിൽ, നമ്മുടെ ജീവിതത്തിൻ്റെ ഏകാന്തതയുടെ നടുവിൽ ധ്യാനിക്കുവാൻ പറ്റിയ ഒരു സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിൻ്റെ ടൈറ്റിലിൽ പറയുന്നത് A psalm of David when he was in the wilderness of Judah എന്നാണ്. ദാവീദിന്റെ ഒരു സങ്കീർത്തനം അവൻ യഹൂദ മരുഭൂമിയിൽ ഇരിക്കും കാലത്ത് ചമച്ചത് എന്നാണ് പറയുന്നത്. There are two occasions that would correspond with this description. One possibility was when David fleeing from Absalom, his son, when Absalom revolted against him. Second, David's refuge in the wilderness while running from Saul. തന്റെ മകനായ അബ്ശാലോമിനെ ഭയന്ന് ദാവീദ് മരുഭൂമിയിൽ ഒളിച്ചിരിക്കുമ്പോൾ എഴുതിയെന്നും, അല്ല, ശൗലിനെ ഭയന്ന് മരുഭൂമിയിൽ ഇരിക്കുമ്പോൾ എഴുതിയെന്നും രണ്ട് അഭിപ്രായങ്ങൾ ഉണ്ട്. എന്താണെങ്കിലും ഈ സങ്കീർത്തനം ഒരു മരുഭൂമിയുടെ പശ്ചാത്തലത്തിൽ എഴുതപ്പെട്ടതാണ്. എന്താണ് ഒരു മരുഭൂമി? വാട്ട് ഈസ് എ വിൽഡർനെസ്? രണ്ട് തരത്തിലുള്ള അർത്ഥങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ദ വിൽഡർനെസ് ഈസ് എ ലോൺലി ആൻഡ് സോളിറ്ററി പ്ലേസ്, വാണ്ടിങ് വാണ്ടറിങ് ആൻഡ് അൺസെറ്റിൽഡ് പ്ലേസ്. മരുഭൂമി എന്ന് പറയുന്നത് ഏകാന്തതയുടെയും മൂകതയുടെയും ഇടമാണ് എന്നൊരർത്ഥം. മറ്റൊരർത്ഥം, It is a place designed by God for testing, training and transition. രണ്ടാമതൊരു അർത്ഥമുള്ളത്, ഇത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരു സ്ഥലമാണ് മരുഭൂമി. എന്തിനു വേണ്ടി? പരിശോധനയ്ക്ക് വേണ്ടി, പരിശീലനത്തിന് വേണ്ടി, അതുപോലെ തന്നെ രൂപാന്തരത്തിന് വേണ്ടി. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരതയുളവാക്കുന്നു എന്നറിഞ്ഞ് അത് അധികം സന്തോഷം എന്ന് എണ്ണുവീൻ. അപ്പോൾ മരുഭൂമി പരീക്ഷിക്കപ്പെടുന്ന സ്ഥലമാണ്, മരുഭൂമി പരിശീലിപ്പിക്കപ്പെടുന്ന സ്ഥലമാണ്. അതോടൊപ്പം തന്നെ മരുഭൂമി ഒരു ട്രാൻസിഷന് വേണ്ടി, ഒരു വ്യതിയാനത്തിന് വേണ്ടി നമ്മെ പ്രേരിപ്പിക്കുന്ന സ്ഥലമാണ്. അതുകൊണ്ട് മരുഭൂമി അനുഭവം ഒരിക്കലും നമ്മെ തളർത്തുവാനല്ല, മറിച്ച് നമ്മെ വളർത്തുവാനാണ്. ദാവീദ് തൻ്റെ മരുഭൂമി അനുഭവത്തെ ഗുണപരമായി ഉപയോഗിച്ചു എന്നാണ് നമ്മൾ ഈ സങ്കീർത്തനത്തിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഒരു പരിധിവരെ നാമും ഇന്ന് ഒരു മരുഭൂമി അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. വളരെ മൂകമായ, വളരെ ഏകാന്തത നിറഞ്ഞ ഒരു അനുഭവം നമ്മിൽ പലരും, നമ്മിൽ മിക്കവരും തന്നെ അനുഭവിക്കുന്നു. ഇവിടെ ഈ മരുഭൂമി അനുഭവത്തിൽ ദാവീദ് എങ്ങനെയാണ് ദൈവത്തെ മനസ്സിലാക്കിയതെന്ന്
മൂന്ന് ചെറിയ ചിന്തകളിലൂടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, ഒന്നാമത്തെ വാക്യം, വേഴ്സ് 1, ഓ ഗോഡ് യു ആർ മൈ ഗോഡ്, ഐ സീക്ക് യു, മൈ സോൾ തേർസ്റ്റ് ഫോർ യു, മൈ ഫ്ലഷ് ഫെയിൻസ് ഫോർ യു, ആസ് ഇൻ എ ഡ്രൈ ആൻഡ് വേറി ലാൻഡ് വെയർ ദർ ഈസ് നോ വാട്ടർ. ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. മരുഭൂമിയിൽ അകപ്പെടുന്ന ഒരു മനുഷ്യൻ ഏറ്റവും അധികം ദാഹിക്കേണ്ടതും കാംക്ഷിക്കേണ്ടതും വെള്ളത്തിനു വേണ്ടിയാണ്. മരുഭൂമിയിൽ ഒരു നീരുറവ കാണാനാണ് ഏതു മനുഷ്യനും ആഗ്രഹിക്കുന്നത്. കാരണം വെള്ളത്തിൻ്റെ അഭാവമാണ് മരുഭൂമിയിലെ ഏറ്റവും വലിയ പ്രശ്നം. ചുരുക്കത്തിൽ, ദാവീദ് ഇപ്പോൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ജലക്ഷാമമാണ്, വെള്ളത്തിൻ്റെ അഭാവമാണ്. എന്നാൽ താൻ ഏറ്റവും അധികമായി അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയേക്കാൾ വലുതായി തൻ്റെ ദൈവത്തിനു വേണ്ടിയുള്ള ഒരു ദാഹമാണ് ദാവീദ് ഇവിടെ പ്രകടിപ്പിക്കുന്നത്. ദാവീദ് പറയുകയാണ്, ദൈവമേ, നീ എൻ്റെ ദൈവം, എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാംക്ഷിക്കുന്നു. ഓ ഗോഡ് മൈ സോൾ തേർസ്റ്റ് ഫോർ യു, മൈ ഫ്ലഷ് ഫെയിൻസ് ഫോർ യു. ഹിയർ വി സീ എ റിയൽ ഹംഗർ ആൻഡ് തേർസ്റ്റ് ഫോർ ഗോഡ്. ദൈവത്തിന് വേണ്ടിയുള്ള യഥാർത്ഥമായ ഒരു ദാഹവും ഒരു വിശപ്പും ദാവീദിൽ നാം ഇവിടെ കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, മരുഭൂമി സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ആഗ്രഹം എന്തിനു വേണ്ടിയാണിന്ന്? ഏകാന്തതയുടെ തടവറയിൽ നാം വീടിനുള്ളിൽ പൂട്ടപ്പെട്ടിരിക്കുമ്പോൾ നാം എന്തിനു വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്? ജീവിതത്തിൽ പച്ചയായ അനുഭവങ്ങളിലൂടെ മാത്രം കടന്നു പോകാൻ ആഗ്രഹിക്കുകയും എല്ലാം ശരിയായിരിക്കുമ്പോൾ മാത്രം ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്ന നമുക്ക് ദാവീദിൻ്റെ ഈ പ്രാർത്ഥന ഒരു വെല്ലുവിളിയല്ലേ? ജീവിതത്തിൻ്റെ ഇരുണ്ട അനുഭവങ്ങളിൽ, പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗണിൻ്റെ, ഈ ക്വാറന്റീൻ്റെ ദിവസങ്ങളിൽ നമ്മുടെ മനോഭാവം എന്ത്? എത്രയും വേഗം ഇതൊക്കെയൊന്ന് അവസാനിച്ച് എല്ലാവരുമായി ഒന്ന് സോഷ്യലൈസ് ചെയ്യുവാനായിട്ടുള്ള ആഗ്രഹം മാത്രമാണോ നമുക്കുള്ളത്? അതോ ഈ ഏകാന്തത, ദൈവമേ, നിനക്കെന്നെ ട്രെയിൻ ചെയ്യുവാനാണ്, നീ എന്നെ ടെസ്റ്റ് ചെയ്യുകയാണ്, ഒരു ട്രാൻസിഷന് വേണ്ടി നീ എന്നെ രൂപപ്പെടുത്തുകയാണ് എന്ന് ചിന്തിപ്പാൻ നമുക്ക് സാധിക്കുമോ? ലെറ്റ് അസ് റിയലി തേർസ്റ്റ് ഫോർ ഗോഡ് ഡ്യൂറിംഗ് ദീസ് ലോക്ക്ഡൗൺ ഡേയ്സ്. നമുക്കും ദാവീദിനെ പോലെ ഈ ക്വാറന്റൈൻ്റെ ദിനങ്ങളിൽ, ഈ ലോക്ക്ഡൗണിൻ്റെ, അടച്ചുപൂട്ടലിൻ്റെ നാളുകളിൽ എല്ലാത്തിനുപരിയായി ദൈവത്തെ ആഗ്രഹിക്കുവാൻ, ദൈവത്തിനു വേണ്ടി ദാഹിക്കുവാൻ, ദൈവത്തിനു വേണ്ടി വിശക്കുവാൻ ഇടയാകുന്നത് ഏറ്റവും ആവശ്യമാണ്. രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നത് 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ, verses 2 to 4. So I have looked upon you in the sanctuary, beholding your power and glory. അങ്ങനെ നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. എവിടെ ഇരുന്നു കൊണ്ടാണ് ദാവീദ് ഇത് പറയുന്നത്? മരുഭൂമിയിൽ എവിടെയാ ദൈവാലയമുള്ളത്? മരുഭൂമി ദൈവാലയം പണിയാൻ ആരും തിരഞ്ഞെടുക്കുകയില്ല. മരുഭൂമിയിൽ ആരും ദൈവാലയം തിരയാറുമില്ല. എന്നാൽ ദാവീദിന് മരുഭൂമി ദൈവാലയമായി മാറുന്നു. ഡെസേർട്ട് ഹാസ് ബിക്കം ദ പ്ലേസ് ഓഫ് വർഷിപ്പ്. മരുഭൂമി ദൈവാരാധനയ്ക്കുള്ള സ്ഥലമായി മാറുകയാണ്. ദാവീദിന് മരുഭൂമിയിൽ ദൈവാലയം ദർശിക്കുവാനായിട്ട് സാധിച്ചു. അവൻ പറയുകയാണ്, നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. മനോഹരമായ ദൈവാലയത്തിനുള്ളിൽ ഇരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം കാണുവാൻ, ഉയരങ്ങളിലേക്ക് നോക്കുവാൻ ഒരുപക്ഷെ നമുക്ക് സാധിച്ചു. എന്നാൽ ദാവീദിനെ പോലെ മരുഭൂമിയുടെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ, അടച്ചുപൂട്ടലിൻ്റെ അനുഭവത്തിൽ നാം ആയിരിക്കുമ്പോൾ നമുക്ക് ദൈവാലയം ദർശിപ്പാനായിട്ട് സാധിക്കും. നാം ആയിരിക്കുന്ന ഇടങ്ങൾ ദൈവാലയങ്ങളായി പരിണമിക്കണമെന്ന് ഈ നാളുകളിൽ നമ്മുടെ സഭാപിതാക്കന്മാർ നമ്മെ ഓർമ്മിപ്പിക്കും. വേദപുസ്തകത്തിൽ ഇതിന് ധാരാളം തെളിവുകളുണ്ട്. മോശ മരുഭൂമിയിലായിരുന്നപ്പോഴാണ് ദൈവം അവന് പ്രത്യക്ഷനായി പറഞ്ഞത്,
നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാകയാൽ നിന്റെ കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ചു കളകാം. ടേക്ക് ഓഫ് യുവർ സാൻഡൽസ് ഫോർ ദ പ്ലേസ് വേർ യു ആർ സ്റ്റാൻഡിങ് ഈസ് ഹോളി ഗ്രൗണ്ട്. എക്സോഡസ് 3:5. പുറപ്പാട് പുസ്തകം 3:5. ഇന്ന് നമ്മൾ സ്ഥാപിച്ചിരിക്കുന്ന പള്ളികളിൽ പോയി ആരാധിപ്പാൻ നമുക്ക് കഴിയാത്ത ഒരു സാഹചര്യം നിലവിലിരിക്കുന്നു. നമ്മുടെ ദൈവാലയങ്ങളൊക്കെ അടച്ചിടേണ്ട ഒരു അവസ്ഥ സംജാതമായിരിക്കും. ഇവിടെ എന്താണ് നാം ചെയ്യേണ്ടത്? നമായിരിക്കുന്ന ഭവനങ്ങളിൽ നമ്മുടെ കരങ്ങളെ വിരിച്ച് ഉയരങ്ങളിലേക്ക് നോക്കി, ദൈവമേ, എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, ഞാൻ നിങ്ങളേക്ക് നോക്കിയിരിക്കുന്നു എന്ന് പറയുവാൻ നമുക്ക് സാധിക്കും. നമായിരിക്കുന്ന സാഹചര്യങ്ങളെ, നമ്മുടെ ഭവനങ്ങളെ ദൈവാലയങ്ങളായി നമുക്ക് രൂപാന്തരപ്പെടുത്തേണ്ടത് ഈ നാളുകളിൽ ഏറ്റവും ആവശ്യമാണ്. ഈ ക്വാറന്റൈൻ ദിനങ്ങൾ, ഈ ലോക്ക്ഡൗൺ ദിനങ്ങൾ നമ്മുടെ ഭവനങ്ങൾക്ക് ഒരു വലിയ ട്രാൻസിഷൻ, ഒരു വലിയ ട്രാൻസ്ഫോർമേഷൻ, ഒരു രൂപാന്തരം, ഒരു വ്യതിയാനം സംഭവിക്കട്ടെ. നമ്മുടെ എല്ലാ ഭവനങ്ങളും ദൈവാലയങ്ങളായി രൂപാന്തരപ്പെടട്ടെ. അപ്പോൾ നമുക്കും ഇവിടെ ദാവീദിനെ പോലെ പറയുവാൻ സാധിക്കും, നിന്റെ ബലവും മഹത്വവും കാണേണ്ടതിന് ഞാൻ വിശുദ്ധ മന്ദിരത്തിൽ നിന്നെ നോക്കിയിരിക്കുന്നു. നമ്മുടെ ഭവനങ്ങൾ ദൈവാലയങ്ങളായി രൂപപ്പെടുവാൻ ഈ ക്വാറന്റൈൻ ദിനങ്ങൾ ഇടയായിട്ട് തീരട്ടെ. 3 ഇവിടെ കാണുന്ന ഒരു കാര്യം, വേഴ്സസ് 5-6, 5-6 വരെയുള്ള വാക്യങ്ങൾ. മൈ സോൾ വിൽ ബി സാറ്റിസ്ഫൈഡ് ആസ് വിത്ത് ദ റിച്ചസ്റ്റ് ഓഫ് ഫുഡ്സ്. ദാവീദ് മരുഭൂമിയിൽ നിന്നുകൊണ്ട് പറയുകയാണ്, മജ്ജയും മേധസ്സും കൊണ്ടുള്ള വിരുന്നിനെന്ന പോലെ എനിക്ക് ആത്മസംതൃപ്തി ഉണ്ടാകും. എനിക്ക് മരുഭൂമിയിലാണ് എൻ്റെ ഇരിപ്പെങ്കിലും നിന്നെ നോക്കുമ്പോൾ, ദൈവമേ, എനിക്ക് വലിയ സംതൃപ്തി ലഭിക്കുന്നു എന്നാണ് പറയുന്നത്. നമുക്ക് ഈ ഒരു അനുഭവം ഈ നാളുകളിൽ സ്വായത്തമാക്കേണ്ടത് വളരെ വളരെ ആവശ്യമാണ്. എങ്ങനെയാണ് ദാവീദിന് ഇവിടെ സംതൃപ്തി ലഭിക്കുന്നത്? 5 verse 5. എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ ആത്മാവിന് മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുന്നു എന്നാണ് പറയുന്നത്. ഓൺ മൈ ബെഡ് ഐ റിമെമ്പർ യു, ഐ തിങ്ക് ഓഫ് യു ത്രൂ ദ വാച്ചസ് ഓഫ് ദ നൈറ്റ്. രാത്രിയിൽ നിന്നെ ധ്യാനിക്കുമ്പോൾ, ദൈവമേ, എനിക്ക് സംതൃപ്തി ലഭിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ഭവനങ്ങളിൽ അടയ്ക്കപ്പെട്ടവരായി കഴിയുകയാണ്. കിടക്കയിൽ ഉറക്കം വരാതെ നമ്മൾ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. രാത്രി വേണ്ടവണ്ണം വിശ്രമിപ്പാൻ നമുക്ക് സാധിക്കുന്നില്ല. എന്നാൽ ഈ കാലഘട്ടത്തെ ദൈവത്തിൽ ആശ്രയിച്ച് നമുക്ക് ഉപയോഗിക്കേണ്ടത് ആവശ്യമാണ്. നമ്മുടെ കിടക്കയിൽ ധ്യാനിപ്പാൻ നമുക്ക് സാധിക്കണം. കർത്താവിൻ്റെ കൃപയിലല്ലാതെ നമുക്ക് തൃപ്തി ലഭിക്കുകയില്ല. കർത്താവ് നമ്മളോട് ചോദിക്കുന്നുണ്ട്, വിചാരപ്പെടുന്നതിനാൽ നിങ്ങളുടെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? പ്രിയപ്പെട്ടവരെ, ഈ നാളുകൾ, ഈ ക്വാറന്റൈൻ ദിനങ്ങൾ, ഈ ലോക്ക്ഡൗൺ ദിനങ്ങൾ നമുക്ക് ഒട്ടും സംതൃപ്തിയില്ലാത്ത ദിവസങ്ങളാണ്. വളരെയധികം അൺസാറ്റിസ്ഫൈഡായി, അസംതൃപ്തരായി ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഇവിടെ നമുക്ക് എങ്ങനെയാണ് സംതൃപ്തി ലഭിക്കുന്നത്? സംതൃപ്തി ലഭിക്കാനുള്ള ഒരു മാർഗത്തെക്കുറിച്ച് സെയിന്റ് അഗസ്റ്റീൻ പറയുന്നുണ്ട്. വിശുദ്ധനായ അഗസ്റ്റീനോസ് ചോദിക്കുന്നു, ഓ റിച്ച് മാൻ, ഇഫ് യു ഹാവ് നോ ഗോഡ്, വാട്ട് ഹാവ് യു? അല്ലയോ സമ്പന്നനായ മനുഷ്യ, ദൈവം നിന്നോട് കൂടെയില്ലെങ്കിൽ നിനക്ക് എന്താണ് ഉള്ളത്? പിന്നീട് അദ്ദേഹം തുടർന്ന് ചോദിക്കുന്നു, ഓ പൂർ മേൻ, ഇഫ് യു ഹാവ് ഗോഡ്, വാട്ട് എൽസ് യു നീഡ്? അല്ലയോ ദരിദ്രനായ മനുഷ്യ, ദൈവം നിന്നോട് കൂടെയുണ്ടെങ്കിൽ നിനക്ക് എന്താണ് ഇല്ലാത്തത്? പ്രിയപ്പെട്ടവരെ, ഈ ദിനങ്ങൾ നമ്മെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തുകയാണ്. നമ്മുടെ സംതൃപ്തിയെ കവർന്നെടുക്കുന്ന ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ ഇല്ലായ്മകളെക്കുറിച്ച്, നാം അനുഭവിക്കുന്ന ഈ അടച്ചുപൂട്ടലിനെ കുറിച്ച്, നമ്മുടെ ഭാവിയെക്കുറിച്ച്, നമ്മുടെ കുടുംബത്തെക്കുറിച്ചൊക്കെ നമ്മൾ വല്ലാതെ അസംതൃപ്തരാകുന്ന ഈ നാളുകളിൽ
നമ്മുടെ കിടക്കയിലും നമ്മുടെ ഇരിപ്പിലും നമ്മുടെ നടപ്പിലും നമുക്ക് ദൈവത്തെ ധ്യാനിപ്പാൻ സാധിച്ചാൽ നമുക്കും മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരും എന്നാണ് പറയുന്നത്. ദാവീദ് മരുഭൂമിയുടെ അനുഭവത്തിൽ ഇരിക്കുമ്പോൾ അവന് ഉണ്ടാകേണ്ട ഏറ്റവും ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് അസംതൃപ്തിയാണ്. എന്നാൽ അവന് സംതൃപ്തി ലഭിക്കുന്നുവെന്ന് അവൻ സാക്ഷിക്കുകയാണ്. അതുകൊണ്ട് ഈ ദാവീദിൻ്റെ മരുഭൂമി അനുഭവം നമ്മുടെ അനുഭവമാണിന്ന്. എന്നാൽ ദാവീദ് എങ്ങനെയാണ് ഈ മരുഭൂമി അനുഭവത്തെ ട്രാൻസ്ഫോം ചെയ്തത്, രൂപാന്തരപ്പെടുത്തിയത്? ഹൗ ഡേവിഡ് ട്രാൻസെൻഡഡ് ഹിസ് ഡെസേർട്ട് എക്സ്പീരിയൻസ്. തൻ്റെ മരുഭൂമി അനുഭവത്തെ ദാവീദ് എങ്ങനെ അതിജീവിച്ചുവോ അതുപോലെ നമുക്കും ഈ ക്വാറന്റൈൻ ദിനങ്ങളെ ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ട്, ദൈവത്തിനായുള്ള ദാഹം കൊണ്ട്, ദൈവത്തിനായുള്ള വിശപ്പ് കൊണ്ട് അതിജീവിക്കാം. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.